വർത്തമാനകാലത്തിൽ ഭൂതഭാവികളുടെ സാന്നിധ്യമുണ്ടെന്ന് കവിവാക്യം. ദാർശനികമായ തലത്തിലെന്ന പോലെ ഭൗതികമായ തലത്തിലും ഈ വാക്യത്തിന് പ്രസക്തിയുണ്ട്. ഭൂതകാലത്തിൻ്റെ ഭൂമികയിലാണ് വർത്തമാനകാലം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭാവിയെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിൽ ഏറ്റവുമധികം സഹായകരമാവുക ഭൂതകാലത്തെ സംബന്ധിക്കുന്ന അവബോധമാകുന്നു. ഈ അവബോധത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ കർമ്മപരിപാടികളൊക്കെയും പാളിപ്പോകുന്നു. അതുകൊണ്ട് നമ്മെ നാമാക്കി തീർത്ത സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള വസ്തുതാപരമായ അറിവിന് പരമപ്രാധാന്യം തന്നെയുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ സൂക്ഷ്മ വായനയ്ക്ക് സഹായിക്കുന്ന ഒരു പുസ്തകമാണ് പി. ഭാസ്കരനുണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം. കേരളം കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം എന്തായിരുന്നു, മനുഷ്യൻ്റെ ജീവിത രീതി എന്തായിരുന്നു, മനുഷ്യൻ ഏതൊക്കെ രീതിയിലാണ് ഇടപെട്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു രേഖാപരമായ ഒരു ചരിത്രമാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. 16 അധ്യായങ്ങളിലായി 1291 പേജുകളുള്ള ഈ പുസ്തകം ഓരോ അധ്യായവും ഓരോ തിസീസിന് സമാനമാണ് എന്നാണ് പ്രൊഫസർ എം. ലീലാവതി അടക്കമുള്ള എഴുത്തുകാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു തിസീസ് എഴുതാൻ ഇതിൽ ഒരു അധ്യായം എടുത്താൽ കഴിയും എന്നതാണ്. അപ്പോൾ 16 തിസീസുകൾ എങ്കിലും ചുരുങ്ങിയത് എഴുതാൻ കഴിയുന്നത്ര രേഖകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ചരിത്രമെന്ന് പറഞ്ഞാൽ ദാർശനിക തലത്തിലും അതുപോലെ തന്നെ ഭൗതിക തലത്തിലും വർത്തമാനകാലത്തിൽ ഭൂതഭാവികളുടെ സാന്നിധ്യമുണ്ടെന്ന് അവതരിപ്പിക്കപ്പെടുന്നതാണ് ചരിത്രം. ഭൂതകാലത്തിൻ്റെ ഭൂമികയിലാണ് വർത്തമാനകാലം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് ഭൂതകാലം അനിവാര്യമാണ്, ചരിത്രം അനിവാര്യമാണ്. അത് ആ ചരിത്രം ഇല്ലാതെ പോവുക വഴി നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. നമ്മുടെ പൂർവികരെ അറിയാതിരിക്കുക, നമ്മുടെ പൂർവചരിത്രം അറിയാതിരിക്കുക, നമ്മൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്ന് അറിയാതിരിക്കുക എന്നതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് വലിയൊരു ദുരന്തമായിരിക്കും. നമ്മൾ ഇന്നലെകളിൽ കഴിഞ്ഞ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായി പറയുന്നത് ഈ സമൂഹത്തിലെ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഈ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നത് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ മനുഷ്യൻ ആർക്കാരെ തൊടാം, ആർക്കാരെ കാണാം, ആരുടെ നിഴൽ ആരുടെ ശരീരത്തിൽ വീഴാം, ഓരോരുത്തരും എന്തെന്ത് ഭക്ഷണം കഴിക്കണം, ആ ഭക്ഷണത്തിന് എന്താണ് പേര്, ഓരോരുത്തരും എത്ര എന്തെന്ത് വാസസ്ഥലങ്ങളിൽ താമസിക്കുന്നു, ആ വാസസ്ഥലങ്ങളിൽ പേരുണ്ട്, കൊട്ടാരമെന്ന് പേര് ഇടാൻ കഴിയുന്നത് ആർക്കാണ്, പുര എന്ന് പേരിടാൻ കഴിയുന്നവർ ആർക്കാണ്, കൂര എന്ന് പേരിടാൻ കഴിയുന്നത് ആർക്കാണ്, ചാള എന്ന് പേരിടാൻ കഴിയുന്നത് ആർക്കാണ്, ആ പേരുകളിൽ മാത്രമേ അറിയാൻ പാടുള്ളൂ, ഓട് മേയാൻ കഴിയുന്നത് ആർക്കാണ്, ഓല മേയാൻ കഴിയുന്നത് ആർക്കാണ്, പുല്ല് മേയാൻ കഴിയുന്നത് ആർക്കാണ്, ഓരോരുത്തരുടെയും വാസസ്ഥലങ്ങൾക്ക് പോലും അത് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലത്ത് നിന്നുമാണ് നമ്മൾ ഇന്നത്തെ നിലയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു പശുവിനെ, ഒരു ഈഴവനി ഒരു പശുവിനെ വളർത്താം, പക്ഷേ ആ പശു പ്രസവിച്ചാൽ അതിൻ്റെ പാല് കറന്ന് എടുക്കാൻ കഴിയില്ല, പ്രസവിച്ചാൽ ഉടനെ അടുത്ത നായർ തറവാട്ടിലേക്ക് അതിനെ കൊടുക്കണം. അത് ഒരു ഇതാണ്. അതുപോലെ തന്നെ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വാഴ വയ്ക്കാം അല്ലെങ്കിൽ കൃഷി ചെയ്യാം, പക്ഷേ അതിൻ്റെ ഉൽപ്പന്നമായി കഴിഞ്ഞാൽ അതെടുക്കാനായിട്ട് ആ സമുദായത്തിൽപ്പെട്ട ആൾക്ക് കഴിയില്ല, അവന് വഴി നടക്കാൻ കഴിയില്ല, അവന് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ അറിയുന്നതാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെയുള്ള ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, രേഖകളാണ്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ രേഖകൾ ഇതിൽ കൃത്യമായി ഭാസ്കരനുണ്ണി വിവരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ സംഭവം വരുന്നത്, ഏത് രാജാവിൻ്റെ ഏത് കൽപ്പനപ്രകാരമാണ്, അല്ലെങ്കിൽ കേരളം സന്ദർശിച്ച ഏത് സഞ്ചാരിയുടെ ഏത് കുറിപ്പ് പ്രകാരമാണ് ഇത്, അതുപോലെ തന്നെ കേസുകൾ, വഴി നടക്കുന്നതിനെതിരായിട്ടുള്ള കേസുകൾ നടന്നത്,
വഴി നടക്കുന്ന ഈഴവനെതിരായിട്ട് മേൽജാതിക്കാരൻ തൻ്റെ ശരീരത്തിൽ തട്ടി എന്നതിന് കേസ് കൊടുക്കുക. ആ കേസ് നടന്നത് ഏത് കോടതിയിലാണ്? ആ കേസ് അച്ചടിച്ച് തന്ന പത്രം ഏതാണ്? അതടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായി നമ്മളോട് തൊട്ട് തൊട്ട് പറഞ്ഞു തരുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ഈ നമ്മുടെ ഭാസ്കരനുണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം. അതുപോലെ തന്നെ ജീവിത നിലവാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിത നിലവാരം എന്തായിരുന്നു, ഈ സമൂഹത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങളിലുമുള്ള സാമൂഹിക വിദ്യാഭ്യാസം, എത്ര ആളുകൾക്ക് അന്ന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അത് ഏതെല്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു, ഇന്ന സമുദായത്തിൽപ്പെട്ടയാൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു, അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ആ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, അവരെ പിടിച്ചിറക്കി വിടുന്നുണ്ടോ, അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതായിട്ടുള്ള നിരവധി സംഭവങ്ങളെ ഒരു ഈ ഒരു ചിമിഴിൽ എന്ന വണ്ണം ഈ പുസ്തകത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഈ പുസ്തകം അന്വേഷിച്ചു പോകാനുള്ള കാരണം എൻ്റെ നാട്ടിലെ ഒരു തറവാടിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പുസ്തകം അന്വേഷിച്ചു പോകുന്നത്. കേരളത്തിലെ ദിവാൻ പേഷ്കാറായിരുന്ന, തിരുവിതാംകൂറിലെ ദിവാൻ പേഷ്കാറായിരുന്ന പി. ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന ആൾ എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് വന്നത് എന്നതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പുസ്തകം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന ആൾ ഏത് നാട്ടിൽ നിന്നാണ് വന്നത്, അയാൾ എങ്ങനെയാണ് ഇവിടെ താമസമാക്കിയത്, അത് ഒരു നമ്പൂതിരി ബ്രാഹ്മണരുടെ പരിചയപ്പെട്ടവരായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് പരിചയപ്പെട്ടവരെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടെന്നും, പരിചയപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് സേവ ചെയ്യുന്ന ആളുകൾ മാത്രമാണ്, അതായത് ഈ നമ്പൂതിരിമാർക്ക് സേവ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ജാതി വിഭാഗമുണ്ട്, ആ ജാതി വിഭാഗമുണ്ടെന്നും അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൽപ്പിച്ചു നൽകാമെന്നും എന്നൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വീടുകൾക്ക്, ഇപ്പോൾ ഓരോ വീടിനും ഓരോ പേരുകളുണ്ട്. കൊട്ടാരം എന്ന് ആരുടെ വീടിനാണ് പറയുന്നത്, ഏടം എന്ന് ആരുടെ വീടിനാണ് പറയുന്നത്, മന എന്ന് ആരുടെ വീടിനെയാണ് പറയുന്നത്, അതുപോലെയല്ല പിഷാരത്ത്, മാരാത്ത്, പുര, ചാള, ചേരി, കുടി, പിഷാരം, പൂമടം തുടങ്ങി ഭവനം, വീട് എന്നുള്ളതെല്ലാം ഓരോ ജാതിക്കാർക്കും അവകാശപ്പെട്ട പേരുകളാണ്. അതല്ലാതെ എൻ്റെ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ആൾ തൻ്റെ വീട് കൊട്ടാരമാണ് എന്ന് പറഞ്ഞാൽ ആൾ ശിക്ഷിക്കപ്പെടും, അയാൾക്കെതിരെ കേസെടുക്കും, അയാളെ കൊണ്ടുപോയി ശിക്ഷിക്കും, അയാൾക്ക് ഓട് മേയാൻ അവകാശമില്ല, ഓല മേയാൻ അവകാശമില്ല. ഒരു കൂണ് പോലുള്ള വീടുകൾ ആയിരുന്നു അത്തരം വീടുകൾ, പുല്ലും ഓല എല്ലാം വെച്ചിട്ടുള്ള കൂണ് പോലുള്ള വീടുകളായിരുന്നു ഈ ചാളകൾ അല്ലെങ്കിൽ ചേരികൾ എന്നെല്ലാം അറിയപ്പെടുന്ന വീടുകൾ. അങ്ങനത്തെ വീടുകൾ മാത്രമേ, അതിനെ വീട് എന്ന് പറയാൻ പറ്റില്ല, അത്തരം സംവിധാനങ്ങൾ മാത്രമേ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൃത്യമായ സംഭവം എന്താണ്, അന്നത്തെ വാസ്തു മാതൃകകൾ എന്താണ്, വാസ്തുശില്പകല എന്താണ്, ഗൃഹനിർമ്മാണത്തിലെ ജാതി വിവേചനം എങ്ങനെയായിരുന്നു എന്നെല്ലാം തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതിനകത്ത് കൃത്യമായി ഭാസ്കരനുണ്ണി വിവരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒരാൾ ഒരു വിവരം കേരളത്തിനെ പറ്റി ഒരു 19-ാം നൂറ്റാണ്ട്, അതായത് 2 നൂറ്റാണ്ട് മുൻപുള്ള എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് പോയാൽ അതിനൊരു കൃത്യമായ മറുപടി കിട്ടും എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനം. അതുപോലെ ഓരോ മനുഷ്യൻ്റെയും ജീവിത നിലവാരത്ത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഭാഷയെ പറ്റി, ഒരു മനുഷ്യൻ എങ്ങനത്തെ ഭാഷയായിരിക്കണം പ്രയോഗിക്കേണ്ടത്, ഒരു നമ്പൂതിരിയുടെ മുന്നിൽ ചെന്നിട്ട് ഒരു പുലയൻ പ്രയോഗിക്കേണ്ട ഭാഷ എന്തായിരിക്കണം, അതെത്ര അടി അകലെ നിന്നിട്ടായിരിക്കണം പറയേണ്ടത്, നിഴൽ പോലും വീഴാതെയുള്ള സംസാരങ്ങളെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കുറേ കൂടി രസകരമായ മറ്റൊരു നാട്ടുനടപ്പുണ്ട്, പശുക്കളെ ആർക്കും വളർത്താം, പക്ഷേ അത് പ്രസവിച്ചു പോയാൽ പിന്നെ ഈഴവർക്കും മറ്റും കറന്നെടുക്കുവാൻ അവകാശമില്ല. അടുത്തുള്ള നായർ പ്രമാണിയെ ഏൽപ്പിച്ചേക്കണം, കറവ തീരുമ്പോൾ അറിയിക്കും, അപ്പോൾ വീണ്ടും കൊണ്ടുപോന്നേക്കണം, കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓരോ ഊണ് കിട്ടിയെന്ന് വരാം, ഇതാണ് പ്രതിഫലം. വിപരീതമായി നിന്ന് പോയാൽ പശുവിൻ്റെ ഉടമസ്ഥനെ മരത്തിൽ കെട്ടി അടിക്കും, സ്വന്തം ആളുകൾ ചെന്ന് വെറ്റിലപ്പാക്ക് വെച്ച് ക്ഷമാപ്രാർത്ഥന ചെയ്ത് പശുവിനെ കൊടുത്ത് അയാളെ മരത്തിൽ നിന്ന് അഴിച്ചു വിടുവിക്കണം.
ഇതാണ് ഒരു ഈഴവൻ അക്കാലത്ത് പശുവിനെ വളർത്തിയാലുള്ള ഒരു സ്ഥിതി. അതുപോലെ ഓരോരോ കാര്യങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. ജാതി വഴക്കുകൾ നടന്നിട്ടുണ്ട്. 1917 December 1 തളി നിരത്തിലൂടെയുള്ള തീയരുടെ സഞ്ചാരത്തെ നിരോധിച്ചുകൊണ്ടുള്ള തീണ്ടൽ പലക കളക്ടറായിരുന്ന ICSകാരൻ തോറൻ സാഹിബാണ് സ്ഥാപിച്ചത്. അത് വകവയ്ക്കാതെ അതിനെ നിരോധിച്ചുകൊണ്ട് ശ്രീ മഞ്ചേരി രാമയ്യരുമായി അവർണനായ ശ്രീ സി കൃഷ്ണൻ നടക്കുകയുണ്ടായി. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിലെ കാര്യമാണെന്ന് ഓർക്കുമല്ലോ. 19-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു വിചാരം പോലും സവർണനിലാകട്ടെ അവർണനിലാകട്ടെ ഉദിച്ചിരുന്നില്ല. ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി മറ്റു ചില പരിപൂർണ പ്രസ്ഥാനങ്ങളുടെ കൈവഴികളിലായിട്ടാണ് ഒറ്റയ്ക്കും കൂട്ടായും ഇത്തരം ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഉണ്ടായത്. കൊടുങ്ങല്ലൂർ പെൺപള്ളിക്കൂടത്തിൽ തീയക്കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കാത്തതിനെ പറ്റി സ്ഥലത്തെ സ്വജനങ്ങൾ ഹർജി അയച്ചതിനാൽ മതസംബന്ധമായ ആക്ഷേപങ്ങൾ നിമിത്തം ഹർജി സമ്മതിക്കുവാൻ നിവർത്തിയില്ലെന്ന് കാണിച്ച് കൊച്ചി ദിവാൻജി അവർകൾ മറുപടി കൊടുത്തു. ആ കേസിൻ്റെ നമ്പറും അതിൻ്റെ സംഭവങ്ങളും മെമ്മോവും എല്ലാം സഹിതം തീയതിയും സഹിതം ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ സംഭവങ്ങൾക്കും അതിന് തീയതിയുണ്ട്. അത് എന്ത് പുസ്തകത്തിലാണ് പ്രസിദ്ധീകരിച്ചേക്കണമെന്നുണ്ട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനോട് ഏതോ ഒരു സന്ദർശകൻ തീണ്ടൽ ജാതിക്കാർ മതം മാറിയാൽ തീണ്ടലില്ലാതെ വരുന്നത് എന്താണെന്ന് ചോദിച്ചതിന് ഇവിടെ ആൾക്കല്ല മതത്തിനാണ് തീണ്ടൽ എന്ന് പറഞ്ഞ മറുപടി എത്രയോ സമഞ്ജസമായിരിക്കുന്നു. അതുപോകട്ടെ, ആരുടെയും കരളലിയിക്കുന്ന അവർണ വിഭാഗത്തിൻ്റെ ഈ അർത്ഥനയിൽ അടിയനെന്ന ആചാരപദം എത്രയുണ്ട്. കുറുമ്പർനാട് രാജാവിൻ്റെ ഓലമേഞ്ഞ കൊട്ടാരത്തിൻ്റെ മേച്ചിലിൽ ക്യാപ്റ്റൻ അലക്സാണ്ടർ ഹാമിൽട്ടൻ്റെ തൊപ്പി ഒന്നുരുമ്മിയതേയുള്ളൂ, ഉടൻ പറ്റി അയിത്തം. വിരണ്ടുപോയ രാജാവ് ആ മേച്ചിലോല മുഴുവൻ പൊളിച്ചു മാറ്റി പുതുതായി ഓല കെട്ടിച്ചിട്ടേ ആശ്വാസത്തിൻ്റെ വീർപ്പിട്ടുള്ളൂ. അപ്പോൾ അതായിരുന്നു സ്ഥിതി. ഒരു ക്യാപ്റ്റൻ്റെ തൊപ്പി നമ്പൂതിരി ഭവനത്തിൻ്റെ മേച്ചിലോലയിൽ തൊട്ടു, അതോടെ മേച്ചിലോല മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ശുദ്ധികലശം ചെയ്യേണ്ടുന്ന സ്ഥിതിയുണ്ടായി. അതായത് അന്ന് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സ്കൂൾ കുട്ടികളെ അടിക്കാത്ത അധ്യാപകരുണ്ടോ? വിശേഷിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടിൽ അടിയോളം ഒതുങ്ങ അണ്ണൻ തമ്പിയും എന്നാണല്ലോ ചൊല്ല്. കുടിപ്പള്ളിക്കൂടം ആശാന്മാരുടെ ശിക്ഷാപരാക്രമങ്ങളെക്കുറിച്ച് സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയും മറ്റും എഴുതിയ അനുഭവക്കുറിപ്പുകൾ വായിച്ചാൽ നാം അത്ഭുതപ്പെട്ടു പോകും. കുട്ടികളെ ജാതിഭേദം കൂടാതെ കുടിപ്പള്ളിക്കൂടങ്ങളിലെങ്കിലും പഠിപ്പിക്കാമെന്ന സ്ഥിതി വന്നത് ഈ നൂറ്റാണ്ടിലായിരുന്നു. മുകളിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നതാണ് അനുഭവ തീവ്രതയ്ക്ക് സൗകര്യവും ആശാന്മാരുടെ അടിയുടെ കാരണമാണല്ലോ പറഞ്ഞു വന്നത്. അടി രണ്ട് വിധമുണ്ട്: ഒന്ന് തൊട്ടടി, രണ്ട് എറിഞ്ഞടി. സാധാരണയുള്ള അടി തന്നെയാണ് തൊട്ടടി, എന്നാൽ എറിഞ്ഞടി അങ്ങനെയല്ല. അധ്യാപകൻ കുട്ടിയെ നല്ല നീളമുള്ള വടി കൊണ്ട് ആഞ്ഞടിക്കുന്നതും വടിയിലെ പിടുത്തം വിടുന്നതും ഒരുമിച്ച് കഴിയും, ഒരുമിച്ച് നടക്കണം. അതാണ് എറിഞ്ഞടി. നല്ല പരിശീലനം കൊണ്ടേ എറിഞ്ഞടിയിൽ പ്രാവീണ്യം നേടാൻ കഴിയൂ. അടി കൊള്ളുകയും യാദൃച്ഛികമായി വടി അടിച്ചവൻ്റെ മുറുക്കിപ്പിടിച്ച കയ്യിൽ തന്നെ ഇരുന്ന് പോവുകയും ചെയ്താൽ താണജാതിക്കാരനായ കുട്ടിയുടെ കൈവെള്ള വഴി വടിയിലൂടെ വൈദ്യുതി പ്രവഹിക്കും പോലെ അയിത്തം ബാധിക്കുന്നത് ഒഴിവാക്കാനായിട്ടാണ് സവർണരായ അധ്യാപകർ ഈ രീതി അന്ന് അവലംബിച്ചിരുന്നത്. ഒരധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കണമെങ്കിൽ, കീഴ്ജാതിക്കാരായ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അധ്യാപകനെ അവനെ ശാസിക്കുന്നെങ്കിൽ പോലും അയിത്തം പാലിക്കണം. അടിക്കണമെങ്കിൽ തൻ്റെ കയ്യിലെ വടി അടിക്കുന്ന സമയം കുട്ടിയുടെ ശരീരത്തിൽ വടിയിൽ അധ്യാപകൻ്റെ കൈ സ്പർശിക്കാൻ പാടില്ലാത്തതാകുന്നു. എത്രയോ നികൃഷ്ടമായിരുന്നു ഈ ഇത്തരം ഇതുകളെന്നുള്ളതാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ മാമൂൽ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് മാമൂൽ?
എല്ലാവരും പറയാറുണ്ട് അത് മാമൂലാണ്, ഇത് മാമൂലാണ്, അത് അവിടെ ഒരു മാമൂലുണ്ട് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം മാമൂൽ എന്ന പദത്തിൻ്റെ മാസ്മര പ്രഭാവലയത്തിലാണല്ലോ ഒതുങ്ങി നിന്നത്. അതേക്കുറിച്ചും ശ്രീ ടി കെ മാധവന് ചില തിരുത്തലുകളുണ്ടായിരുന്നു. അതിതാണ്, മാമൂൽ എന്ന പദത്തിന് എന്താണ് അർത്ഥമെന്ന് മലയാള പണ്ഡിതന്മാരൊക്കെ മറന്നുപോയിരിക്കുന്നു. മലയാളികൾ സാധാരണയായി കീഴ്നടുപ്പ് എന്നാണ് അതിന് അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നത്. മാമൂൽ എന്നത് ബുദ്ധമതക്കാരുടെ ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പേരാകുന്നു. മഹാവംശത്തിന് തർണ എഴുതിയിട്ടുള്ള അവതാരിക 92-ാം പുറം നോക്കുക. കേരളത്തിൽ ആ മതം ധാരാളം പ്രചരിച്ചിരുന്ന കാലത്ത് മാമൂൽപ്പടി കാര്യങ്ങൾ നടന്നു വന്നു. ബുദ്ധമതം വേഷം മാറി വൈഷ്ണവമായപ്പോൾ മാമൂൽ വേഷം മാറി കീഴ്നടപ്പെന്ന് അർത്ഥം ധരിച്ചു. അതായത് മാമൂലെന്നൊരു പദം കേരളത്തിൽ വരാനുള്ള കാരണം ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കൊണ്ടായിരുന്നു. മാമൂലെന്നാൽ ബുദ്ധമതക്കാരുടെ ജീവിത രീതിയെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരായിരുന്നു. അത് അതിനെ ഇപ്പോൾ മാറ്റി ആ മാമൂലെന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, വർഷം, രേഖ, ചരിത്രം എന്നെല്ലാം പറഞ്ഞ് 1045-ാം ആണ്ടത്തെ പ്രസിദ്ധമായ തിരുവെഴുത്ത് വിളംബരത്തിൻ്റെ ഫലമായി സർക്കാർ കച്ചേരികൾ, കോടതികൾ, രാജപാത, കമ്പോളങ്ങൾ മുതലായവയിൽ എന്ന് തന്നെയല്ല എല്ലാ സർക്കാർ പള്ളിക്കൂടങ്ങളിലും കുടി ജാതിഭേദം കൂടാതെ എല്ലാ പ്രജകൾക്കും പ്രവേശനം അനുവദിച്ച് ആ ഇടയ്ക്കുണ്ടായ മറ്റൊരു വിളംബരത്താൽ എല്ലാ ജാതിക്കാർക്കും ഇഷ്ടം പോലെ വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. 1881 1891 കാലയളവിലാണ് ഇങ്ങനെ ഒരു വിളംബരം ഉണ്ടാകുന്നത്. 1882 ഈഴവരിൽ ആദ്യമായി ഒരാൾ തിരുവനന്തപുരം കോളേജിൽ പഠിച്ചു, BA ജയിച്ചു. 1882 ഈഴവരിൽ ആദ്യമായൊരാൾ തിരുവനന്തപുരം കോളേജിൽ പഠിച്ചു, BA ജയിച്ചു. 1884 1045 വിളംബരം വീണ്ടും പ്രസിദ്ധം ചെയ്ത് നടപ്പിൽ വരുത്തി. 1888 ആദ്യത്തെ ഈഴവ BA സർക്കാർ ജോലി നിരസിച്ചു. അതായത് ആദ്യത്തെ ഈഴവ BAക്കാരന് സർക്കാർ ജോലി നിരസിച്ചു, അയാൾ ജാതി കൊണ്ട് നിരസിക്കുകയാണ്. 30 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഹിന്ദുക്കൾ 10,000-ൽ 6 എണ്ണമെങ്കിലും അധികപ്പെട്ടിട്ടുള്ളൂ. ഒരു മേൽ വിവരിച്ച ഗവൺമെൻറ്റിലെ സൽക്കൃത്യങ്ങളുടെ ഫലമായി 1891 ഇതുണ്ടാകുന്നത്. 1891 കായംകുളം സ്കൂളിൽ ഈഴവർക്ക് പ്രവേശനം ആദ്യം നിരസിക്കപ്പെട്ടു. ഡോക്ടർ പൽപ്പുവിന് മെഡിക്കൽ വകുപ്പിൽ ജോലി കൊടുത്തില്ല. M. ഗോവിന്ദൻ BA അവർക്ക് യാതൊരു ഉദ്യോഗങ്ങളും കൊടുത്തില്ല. 1896 ഈഴവരുടെ ഹർജികൾ പൗരാണിക രാജ്യതന്ത്ര നയം സർക്കാർ ജോലിക്ക് അവരെ അനുവദിക്കുന്നില്ലെന്ന് ഇൻഡാസ് കൊടുത്തു. മുമ്പ് യാദൃച്ഛയാ പ്രവേശനം അനുവദിച്ചിട്ടില്ലാത്ത എല്ലാ സർക്കാർ സ്കൂളിലും മേലാൽ പ്രവേശനം പാടില്ലെന്ന് ഉത്തരവുണ്ടായി. 1896 ഈ പറയുന്നത്. അതായത് നമുക്ക് ട്രഡീഷണൽ സ്റ്റേറ്റ് പോളിസി പൗരാണിക രാജ്യതന്ത്ര നയം പ്രകാരം സർക്കാർ ജോലിക്ക് ഈഴവരെ നിയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. മതം മാറുകയോ അന്യമതത്തിൽ പേര് മാത്രമെങ്കിലും ശങ്കരൻ, ജോൺ എന്നിവരെ പോലെ കൈക്കൊള്ളുകയോ ചെയ്തില്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടുകയില്ലാതായി. 1896 ഈഴവരുടെ വലിയ ഹർജിയും അതിനുണ്ടായ അനുകൂലമല്ലാത്ത ഇൻഡാസും അതിനെ സംബന്ധിച്ചും ഈ പുസ്തകത്തിൽ കൃത്യമായി ഈ പറയുന്നുണ്ട്. അങ്ങനെ പുസ്തകത്തിലെ ഓരോ കമ്പോട് കമ്പ് നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നാമത് ഇതിൻ്റെ വിസ്താര ഭയത്താൽ അതുപോലെ നമുക്ക് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാനും കഴിയില്ല എന്നുള്ളതും കൂടി വെച്ചുകൊണ്ടിട്ട് ഈ പുസ്തകം ഓരോ ആളുകളും വാങ്ങി വായിക്കുക എന്നുള്ളതാണ്. അത് ചരിത്ര വിദ്യാർത്ഥികൾ, ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, വായനശാലകൾ എല്ലാം തന്നെ ഈ പുസ്തകം കൃത്യമായി വായിപ്പിക്കുവാനും ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുവാനും കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചരിത്രം നമുക്ക് കൃത്യമായി പഠിക്കാൻ പറ്റുള്ളൂ. ആ ചരിത്രമുണ്ടെങ്കിൽ മാത്രമേ ആധുനിക സങ്കല്പങ്ങൾക്ക് നമുക്ക് ഒരു കളർ കൊടുക്കാനായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടാക്കണം എന്ന് പറയാനും കഴിയുള്ളൂ.
ഇതാണ് ഈ പുസ്തകത്തെപ്പറ്റി നമുക്ക് ചുരുക്കി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത്തരം ചരിത്ര പുസ്തകങ്ങളുടെ പ്രാധാന്യവും ഇത്തരം ചരിത്ര പുസ്തകങ്ങളുടെ പ്രത്യേകതകളും നമ്മുടെ ചരിത്രത്തെ കൃത്യമായി വളച്ചൊടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കിത് പഠിക്കണമെന്നുള്ള ആവശ്യകത ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ നമ്മുടെ ചരിത്രത്തെ വളരെ കൃത്യമായി വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ വളരെ കൂട്ടം കൂട്ടമായി കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അതിനെയെല്ലാം തമസ്കരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇത്തരം പുസ്തകങ്ങളുടെ പ്രസക്തി, ഇത്തരം ചരിത്രത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം, ഈ ചരിത്രം, ശരിയായ ചരിത്രം പഠിക്കാൻ ഏവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരമൊരു പുസ്തകം അവതരിപ്പിക്കുന്നതിന് കെടാമംഗലം പപ്പുകുട്ടി വായനശാലയുടെ പ്രവർത്തകർ എനിക്ക് അവസരം നൽകിയതിൽ എൻ്റെ സന്തോഷവും അതുപോലെ തന്നെ അവരോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.